എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ചെറിയ കുട്ടികൾക്കുള്ള ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ക്ലോത്ത്, ഇത് ലൈനിങ്. ഇതിന് 1 മീറ്റർ തുണിയാണ് വേണ്ടത്, വീതിയുള്ള തുണിയാണ്, 45. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ ലൈനിങ്ങിൽ കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് യോക്ക് കട്ട് ചെയ്യാം. യോക്ക് ഒരു 8 ഇഞ്ച് ലെങ്ത് വെച്ചാൽ മതി. ഇതിലൊന്ന് 2 വയസ്സ് ഉള്ള കുട്ടികൾക്കുള്ളതാണ്. ഷോൾഡർ 4.5 ഇഞ്ച് കൊടുക്കാം. ആം ഹോള് 4 തന്നെ കൊടുക്കാം. ഇവിടെ ലൂസ് തയ്യത്തുമ്പം കൂടെ ചേർത്തിട്ട് 7 ഇഞ്ച് കൊടുത്താൽ മതി. ഇവിടെ 6.5 ഇഞ്ച് കൊടുക്കാം. ഇവിടെ ആം ഹോള് വരയ്ക്കാം. നെക്കിൻ്റെ വീതി 2 ഇഞ്ച്, അതേപോലെ ഇറക്കം 3 ഇഞ്ച്. അതേപോലെ റൗണ്ട് നെക്ക് വരയ്ക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഒരു ഹുക്ക് വെക്കണം. അപ്പോൾ 2 ഇഞ്ച് ഓപ്പൺ ചെയ്യണം. ഇവിടെ ജസ്റ്റ് മാർക്ക് ചെയ്താൽ മെയിൻ ക്ലോത്തിൻ്റെ കൂടെ വെച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇനി ഇതിൻ്റെ സ്കർട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇനി ഇതിലേക്കുള്ള സ്കർട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ലൈനിങ് 3/4 മീറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ സ്കർട്ടിൻ്റെ ഇറക്കം 12 ഇഞ്ചാണ്. അപ്പോൾ ലൈനിങ് 1 ഇഞ്ച് കുറവ് മതി, 11. അപ്പോൾ ഇത് കറക്റ്റാണ്, 22 ഇഞ്ച് ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കുക, എന്നിട്ട് സെൻറ്റർ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി അതേപോലെ മെയിൻ ക്ലോത്ത് ഇതേപോലെ 4 ലെയർ ഇടുക, എന്നിട്ട് ഇത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ ഇതേപോലെ 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ടാൽ മതി. അപ്പോൾ ഇത് സ്ലീവ്ലെസ് ആണ്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ. ഇനി സ്റ്റിച്ചിങ് നോക്കാം. അപ്പോൾ ഈ ഓക്കിലേക്കുള്ള മെയിൻ ക്ലോത്ത് ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മെയിൻ ക്ലോത്തുമായിട്ട് ഒന്ന് ചേർത്ത് വെച്ച് അടിക്കാം. അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റാം. ഇവിടെ അതേപോലെ ഒരു 1/2 ഇഞ്ച് ഈ രണ്ട് സൈഡിൽ നിന്നും കട്ട് ചെയ്തെടുക്കണം. ഇനി ഈ ബാക്ക് വശത്ത് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഒരു പീസ് ഇതിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ അടിച്ചെടുക്കുക. ഇതൊരു 2.5 ഇഞ്ച് ഇറക്കം വയ്ക്കാം. എന്നിട്ട് ഈ അടിച്ചു കൂടെ ഒരു തൈലിടാം. ഇനി എക്സ്ട്രാ ഉള്ള തുണി ഇതിങ്ങനെ ഒന്ന് മടക്കിയിട്ട് സ്ക്വയറിലൊരു തൈലിടാം. സോറി, ഇനി ഇതിൻ്റെ ഷോൾഡർ ജോയിൻ്റ് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ ആം ഹോൾ തയ്ക്കാം. അപ്പോൾ അതിന് ഇതേപോലെ ഒരു 1.25 ഇഞ്ച് വീതിയുള്ള തുണി എടുക്കുക, എന്നിട്ട് അതേപോലെ ഒരു സൈഡ് മടക്കി അടിക്കുക, എന്നിട്ട് 1/4 ഇഞ്ചിൽ അറ്റാച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം അതിങ്ങനെ മടക്കിയിട്ട് ഈ അടിച്ചു കൂടെ തയ്ച്ചെടുക്കുക. അപ്പോൾ ആം ഹോൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ നെക്കും തയ്ച്ചെടുക്കാം.
ഇവിടെ നിന്ന് ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ നെക്കും ഇതേപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്കർട്ട് അടിക്കാം ആദ്യം. ഇതേപോലെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ഒന്ന് ചേർത്തടിക്കാം. അപ്പോൾ ഇതേപോലെ ചേർത്തടിച്ചതിന് ശേഷം ഇവിടെ ഒരു ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഒരു കാലിഞ്ച് വീതിയിൽ പ്ലേറ്റ് ഇട്ടെടുക്കുക. അപ്പോൾ ഇതേപോലെ അടിച്ചെടുക്കുക. അപ്പോൾ ഇനി അടുത്തതും അതേപോലെ അടിച്ചെടുക്കാം. അപ്പോൾ രണ്ട് സൈഡും പ്ലേറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി വന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് അരഞ്ചിൽ ജോയിൻ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതേപോലെ രണ്ട് തൈലിട്ട് എടുക്കുക. ഇനി അതേപോലെ ഈ ഭാഗത്തും തയ്ക്കാം. അപ്പോൾ അതേപോലെ രണ്ട് സൈഡും ജോയിൻ്റ് ചെയ്തിട്ട് ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ലൈനിങ്ങിൻ്റെ ബോട്ടം ഒന്ന് ചെറുതായിട്ട് മടക്കിയെടുക്കുക. അപ്പോൾ അതേപോലെ ലൈനിങ്ങിൻ്റെ ബോട്ടം ഉൾവശത്തേക്ക് മടക്കിയടിച്ചിട്ടുണ്ട് ഒരു കാലിഞ്ചിൽ. ഇനി ഇതിൻ്റെ സൈഡ് അടിക്കണം. അപ്പോൾ അതിന് മുന്നേ ഇതേപോലെ ഒരു രണ്ട് നാട തയ്യാറാക്കുക. ഒരു 15 ഇഞ്ച് നീളം മതി. ഇവിടെ ഒരു 1.5 ഇഞ്ച്, ഇങ്ങോട്ട് 1 ഇഞ്ച് മതി. എന്നിട്ട് ഇതിവിടെ വെച്ചിട്ടൊന്ന് തയ്ച്ചെടുക്കുക. ഇനി ഇതിൻ്റെ സൈഡ് തയ്ക്കാം. സൈഡ് ഇവിടെ 1 ഇഞ്ച് തയ്യത്തുമ്പിടാം. ഇങ്ങോട്ട് ഇവിടേക്ക് ഒരു 1.5 ഇഞ്ച് തയ്യത്തുമ്പിട്ടാൽ മതി. ഇവിടെ നമ്മൾ നാട് ഇടുന്നുള്ളത് കൊണ്ട് കുറച്ച് ലൂസ് വെച്ചോട്ടെ. ഒരു തൈലും കൂടി ഇടാം. ഇതേപോലെ ഈ സൈഡും അടിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബോട്ടം അടിച്ചാൽ മതി. ബോട്ടം ഒരു ചെറിയ 1 സെൻറ്റിമീറ്റർ വീതിയിൽ അടിച്ചാൽ മതി. അപ്പോൾ ഇത് ബോട്ടം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടിമറിച്ചെടുക്കാം. ഇനി ഇവിടെ ഇതുപോലെ ഒരു ബോ തയ്ച്ചിട്ട് വയ്ക്കുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ഉള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.